തീവ്രമായ ഈറ്റുനോവിന് ശേഷം സി പി എമ്മിൽ ഒരു പുതുയുഗ പിറവി കൊണ്ടിരിക്കുകയാണ്. 17 വർഷത്തെ സംസ്ഥാന സെക്രട്ടറി പദം ശ്രീ പിണറായി വിജയൻ ഒഴിഞ്ഞിരിക്കുന്നു. പുതിയ സെക്രട്ടറിയായി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമേറ്റിരിക്കുകയാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് ഇന്ന് നമ്മുടെ അതിഥി. എല്ലാ അഭിനന്ദനങ്ങളും. ഇതൊരു വളരെ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. വളരെ പ്രശ്നഭരിതമായ ഒരു കാലഘട്ടത്തിൻ്റെ തുടർച്ചയാണ്. പക്ഷേ അതൊരു ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ താങ്കളുടെ മനസ്സിൽ എത്രമാത്രം ഇതിനെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുണ്ട്? ഈ പുതിയ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒരു ഒരു ഈ ഈ ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്നുള്ള ആശങ്കകളുണ്ടോ? കേരളത്തിലെ പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇത് പാർട്ടിയും കേരളത്തിലെ ജനങ്ങളും എന്നിൽ അർപ്പിച്ചിട്ടുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കത്തക്ക വിധത്തിൽ മറ്റ് പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരു നേതൃനിര കേരളത്തിലെ പാർട്ടിക്കുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഇടപെടാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും ഇതിനു മുമ്പുണ്ടായിരുന്ന ഈ പാർട്ടി സംസ്ഥാന സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി കണ്ടത്, അല്ലെങ്കിൽ ഇക്കുറി ഏറ്റവും അധികം വാർത്തകൾ നിറഞ്ഞത് പാർട്ടിയുടെ സ്ഥാപകനായ വി എസ് അച്യുതാനന്ദൻ്റെ അഭാവമാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ വളരെ വളരെ ഇതുപോലെ സമാനമായ സംഭവങ്ങളുണ്ടെങ്കിലും ഇത്രയും പരസ്യമായ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഉണ്ടായിട്ടില്ല. അത് എത്രമാത്രം പാർട്ടിയെയും പാർട്ടിയുടെ ഭാവിയെയും പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ ഈ വി എസ് അച്യുതാനന്ദൻ്റെ അഭാവവും അതിനെ തുടർന്നുള്ള അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ള സംഭവങ്ങൾ എത്രമാത്രം ബാധിക്കും? സഹ വി എസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് പിറ്റേ ദിവസം ആദ്യ ദിവസം പൂർണ്ണമായിട്ടും പിറ്റേ ദിവസം ഒരു 11:30 വരെയും പങ്കെടുത്ത് അതിനുശേഷം സമ്മേളനത്തിൽ നിന്ന് വിട്ടുകുന്നത് ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. അത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിലും ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിലും സഹ വി എസ്സിൽ നിന്ന് പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അത്തരമൊരു നില വി എസ് സ്വീകരിച്ച തെറ്റാണ് എന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ വിലയിരുത്തുകയും ആ കാര്യം സഹ വി എസ്സിനെ പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് തന്നെ ടെലിഫോൺ വഴി വിളിച്ച് അറിയിക്കുകയും സമ്മേളനത്തിലേക്ക് തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതായിരുന്നു. ആ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ട് സഹ വി എസ് സമ്മേളനത്തിലേക്ക് അവസാന ദിവസം തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനും വിരുദ്ധമായൊരു നിലപാട് എന്തുകൊണ്ട് വി എസ് സ്വീകരിച്ചു എന്നുള്ളത് സഹ വി എസ് തന്നെ പാർട്ടിക്ക് മുമ്പിൽ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ പാർട്ടി അവസാനത്തെ ദിവസവും കഴിഞ്ഞു, കഴിഞ്ഞിട്ട് ഇത്രയധികം സമയമായി. ഈ സമയത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും വി എസുമായിട്ട് നേരിട്ടോ വി എസ് ഇങ്ങോട്ടോ അല്ലെങ്കിൽ താങ്കൾ അങ്ങോട്ടോ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു? ഇല്ല, ഞാനിപ്പോൾ സമ്മേളനം കഴിഞ്ഞിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് മാത്രമേ ഉള്ളൂ. ഇന്നലെ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെയാണ് സഹ വി എസിൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടത്. അപ്പം അതിനുശേഷം എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വിഭാഗീയത തീർച്ചയായിട്ടും 10-15 വർഷമായിട്ട് നീണ്ടു നിന്ന ഒരു പാർട്ടിയെ വല്ലാതെ ഉലച്ചാൽ കേരള സമൂഹത്തിനാകെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വിഭാഗീയതയുടെ ഏറെക്കുറെ ഒരു അന്ത്യമായി എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഈ സമ്മേളനം ആരംഭം, ഈ സമ്മേളനത്തിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം. പക്ഷേ അവസാനം കണ്ട ഈ വളരെ നാടകീയമായിട്ടുള്ള ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് വിഭാഗീയത എന്ന് പറയുന്ന പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണോ? വിഭാഗീയത എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പായി പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നതാണ്. ആ പ്രശ്നത്തിൽ പാർട്ടിക്ക് അന്ത്യം കുറിക്കാൻ കഴിയും. പാർട്ടിയിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒരു കൂട്ടം സഖാക്കൾ ഒന്നിച്ചുചേർന്നുകൊണ്ട് വ്യത്യസ്തമായ നിലപാടുകൾ പ്രകടിപ്പിക്കുകയും വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് മത്സരം നടക്കുകയും ഒക്കെ ചെയ്യുന്ന നില ഒരു കാലഘട്ടം വരെ ഈ പാർട്ടി നേരിട്ടിട്ടുണ്ട്. അതിന് ക്രമേണയായി മാറ്റം വന്നു. ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനം 14 ജില്ലകളിലും ഒരു പ്രശ്നവുമില്ലാതെ ഏകോപിതമായ നിലയിൽ നടത്താൻ കഴിഞ്ഞത് അത്തരം ഒരു വിഭാഗീയമായ ഗ്രൂപ്പ് പാർട്ടിക്കകത്ത് ഇല്ലാതായി എന്നതിൻ്റെ പ്രകടമായ തെളിവാണ്. ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിലും അങ്ങനൊരു വിഭാഗീയമായ ഗ്രൂപ്പോ വിഭാഗീയമായ ഒരു നിലപാടോ ഒരു പ്രതിജ്ഞ സഖാവ് സ്വീകരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇതുപോലൊരു പ്രശ്നം വന്നാൽ അങ്ങനൊരു സ്ഥിതി ഉണ്ടാകാമായിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ
മുൻകാലങ്ങളിൽ പല നിലപാടെടുത്തിട്ടുള്ള കുറേയധികം സഖാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പങ്കെടുത്ത ഒരു സഖാവ് പോലും ഈ നിലപാടിൻ്റെ കൂടെ നിൽക്കാനോ ഈ നിലപാടിന് വേണ്ടി പാർട്ടിയിൽ വാദിക്കാനോ തയ്യാറായില്ല എന്നത് പാർട്ടി സംഘടനയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗുണപരമായൊരു മാറ്റമാണ്. ഇത് വിഭാഗീയതയിൽ നിന്ന് മോചനം നേടുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പിന്നിൽ അല്ലെങ്കിൽ വ്യക്തികളുടെ പിന്നിൽ മെമ്പർമാർ അണിനിരക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിലുണ്ടായത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, വി എസ് അച്യുതാനന്ദൻ തൻ്റെ വിഭാഗീയമായിട്ടുള്ള നിലപാടുകൾ തുടരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി ഇന്നലത്തെ കാണാമോ? അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും ഒരു വലിയ അച്ചടക്ക ലംഘനമായിട്ടായിരിക്കുമോ സംഘടന കാണുന്നത്? വി എസ് മുൻകാലങ്ങളിൽ ഒക്കെ നിലപാടുകൾ സ്വീകരിച്ച സന്ദർഭത്തിൽ അതിൻ്റെ കൂടെ ഒരു വിഭാഗം സഖാക്കളെയും കൂടി ചേർത്തുകൊണ്ടാണ് അത്തരം നിലപാടുകൾക്ക് വേണ്ടി പോരാടിയത്. എന്നാൽ ഇത്തവണ ഉണ്ടായത് അങ്ങനെയൊരു സംഭവമേ അല്ല. വി എസിൻ്റെ ഇത്തവണ ഉണ്ടായിട്ടുള്ള പ്രശ്നം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടുന്ന പ്രവർത്തന റിപ്പോർട്ട് ചർച്ച ചെയ്ത് രൂപം കൊടുക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ള കുറേ പരാമർശങ്ങൾ മാറ്റി പുതുതായിട്ട് കുറേയധികം കൂട്ടിച്ചേർത്ത് ഇങ്ങനെയുള്ള ഭേദഗതികളോടുകൂടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ റിപ്പോർട്ടിന് രൂപം കൊടുത്തത്. ഈ ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ ചർച്ചയിൽ സഖാവ് വി എസ് സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ സഖാവ് വി എസ് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചു. അതിപ്പോൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെയല്ല ആ സെക്രട്ടേറിയറ്റ് ചേർന്ന സന്ദർഭത്തിൽ സഖാവ് ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വി എസ് പറഞ്ഞതും കൂടി ആ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു. അതിനുശേഷം ഉണ്ടായത് സെക്രട്ടേറിയറ്റ് ഇത് അംഗീകരിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മുമ്പിൽ, സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്, ആ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മുമ്പിൽ സെക്രട്ടേറിയറ്റിൻ്റെ അംഗീകരിച്ചിട്ടുള്ള ഭേദഗതികൾ കൂടി ചേർത്തുള്ള കരട് റിപ്പോർട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി ഈ റിപ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ചർച്ച ചെയ്യണം. സെക്രട്ടറി അവതരിപ്പിച്ചു, റിപ്പോർട്ടിലും എല്ലാം വായിക്കണം, വായിച്ചിട്ട് ചർച്ച ചെയ്യണം എന്നുള്ളത് കൊണ്ട് 4 മണിക്ക് ചർച്ച ആരംഭിക്കാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം 8 മണി വരെ ചർച്ച നടന്നു. ഈ 8 മണി വരെ ചർച്ച നടന്നതിനിടയിൽ ഒരു പ്രതിനിധി സഖാവ് പോലും ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായ പ്രകടനവും സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഒരു സഖാവും ഉന്നയിച്ചിട്ടില്ല. വി എസും ആ സന്ദർഭത്തിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ച കഴിഞ്ഞ് അന്ന് പിറ്റേ ദിവസം രാവിലെ സംസ്ഥാന സെക്രട്ടറിക്ക് സഖാവ് വി എസ് ഒരു കത്ത് കൊടുത്തു. ആ കത്തിനകത്താണ് ചില പരാമർശങ്ങൾ വി എസ് നടത്തിയത്. ഈ റിപ്പോർട്ടിനകത്തുള്ള ചില ഭാഗങ്ങൾ മാറ്റണം എന്നുള്ള ആവശ്യം സഖാവ് വി എസ് ഉന്നയിച്ചു. നേരത്തെ പാർട്ടി അംഗീകരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെ വി എസ് ചില വ്യത്യസ്ത അഭിപ്രായം മുമ്പ് പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നു. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോവും കേന്ദ്ര കമ്മിറ്റിയും നിലപാടെടുക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങളാണ്. ലാവ്ലിൻ കേസ്, ടിപി വധം, പരസ്യമായിട്ട് തന്നെ കേന്ദ്ര കമ്മിറ്റി അഭിപ്രായപ്പെടണം നടത്തിയ കാര്യങ്ങൾ കഴിഞ്ഞ സമ്മേളനത്തിന് മുമ്പുണ്ടായ കാര്യങ്ങളും അതിനകത്തുണ്ട്. ചിലത് സമ്മേളനത്തിന് ശേഷമുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് വി എസിൻ്റെ അഭിപ്രായം ഉൾക്കൊള്ളുന്നൊരു കത്ത് സെക്രട്ടറിക്ക് കൊടുത്തത്. സെക്രട്ടറി ഉടനെ ചെയ്തത് പിറ്റേ ദിവസം രാവിലെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാൻ വേണ്ടി എല്ലാ ആളുകളും എത്തിക്കഴിഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞു വി എസിൻ്റെ ഈ കത്ത് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യണം, അതിനുശേഷം കമ്മിറ്റി കൂടിയാൽ മതി. ജനറൽ സെക്രട്ടറി അല്ല, സെൻട്രൽ സെക്രട്ടറി പങ്കെടുത്തിട്ടില്ല, സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. അങ്ങനെ സംസ്ഥാന കമ്മിറ്റി യോഗം രാവിലെ 10 മണിക്കാണ് വെച്ചതെങ്കിൽ അത് കുറച്ച് താമസിപ്പിച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. രാവിലെ 10 മണിക്ക് തന്നെ വി എസും കൂടി പങ്കെടുത്ത് സെക്രട്ടറിയേറ്റ് കൂടി. ഞങ്ങളുടെ രീതി, ഈ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് അത് സംസ്ഥാന സമ്മേളനത്തിൽ വായിച്ച് അവതരിപ്പിക്കുന്നതല്ല, നിരവധി പേജുകൾ വരുന്ന റിപ്പോർട്ടായതുകൊണ്ട് അതിൻ്റെ സംഗ്രഹം അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യാറ്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ ഞങ്ങളുടെ പതിവ് ഓരോന്നും വായിക്കും, മുഴുവൻ റിപ്പോർട്ടും വായിച്ച് 2 ദിവസം വായിച്ച് ചർച്ച നടത്തിയിട്ടാണ് സെക്രട്ടേറിയറ്റ് അതിന് രൂപം കൊടുത്തത്. ഓരോരുത്തർക്കും ഓരോ വാചകത്തെപ്പറ്റിയും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അവിടെ. അങ്ങനെ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വി എസ് ഭേദഗതി പറഞ്ഞത്. എന്നിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും കൂടി. സെക്രട്ടേറിയറ്റ് വീണ്ടും കൂടിയപ്പോൾ ഈ കാര്യങ്ങൾ വി എസിൻ്റെ കത്ത് പൂർണ്ണമായിട്ട് വായിച്ചു. വായിച്ചപ്പോൾ ഇത് സംബന്ധിച്ച് ഓരോരുത്തരോടും അഭിപ്രായം പറയാൻ പറഞ്ഞു.
അപ്പോൾ എല്ലാവരും അഭിപ്രായപ്പെട്ടു ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും പുതിയ പ്രശ്നങ്ങളല്ല. നേരത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോവും വ്യക്തമാക്കി ആശയ വ്യക്തത വരുത്തിയ കാര്യങ്ങളെ ഇതിനകത്ത് ഉന്നയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇപ്പം കണ്ടിട്ടുള്ള നിഗമനങ്ങൾ മാറ്റേണ്ടുന്ന ഒരു കാര്യവുമില്ല. അതുകൊണ്ട് വി എസ് ഉന്നയിച്ചിരിക്കുന്ന ഈ കത്ത് തള്ളിക്കളയാണ്ട് വേണം എന്ന് സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചു. അപ്പോൾ വി എസ് പറഞ്ഞത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വെക്കണം, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വെക്കാം എന്ന് സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചു. അങ്ങനെ ഈ കത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ വായിച്ചു. അപ്പോൾ നേരത്തെ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടും സഖാവ് വി എസ് നടത്തിയിട്ടുള്ള ഈ വിയോജനക്കുറിപ്പും ഒന്നിച്ചിട്ട് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തു. സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു സഖാവ് പോലും വി എസിൻ്റെ ഈ കുറിപ്പിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചില്ല. അത് ഇതിന് മുമ്പില്ലാത്ത വിധത്തിൽ ആദ്യത്തെ ഒരു കാര്യമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നത്. നേരത്തെ കുറേ സഖാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു പോയിരുന്നു വി എസ് സി കത്ത് തരുന്നതിന് മുമ്പേ. ആ യോഗത്തിൽ അധ്യക്ഷൻ ഞാനായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത സഖാക്കൾക്ക് ഈ കത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഇന്ന് അവകാശമുണ്ട്, ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പാടില്ല. അപ്പം ചില സഖാക്കൾ പേര് നൽകി, അവർക്കും അവസരം കൊടുത്തു. ഒരാൾ പോലും ഈ പറയുന്ന കാര്യങ്ങളകത്ത് ഇതിന് ഉൾപ്പെടുത്തണമെന്നോ നിലപാടെടുത്തില്ല, സെക്രട്ടേറിയറ്റ് എടുത്തിട്ടുള്ള നിലപാടിനോട് യോജിച്ചു. അങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റി ഈ റിപ്പോർട്ടിന് അന്തിമരൂപം കൊടുത്തത്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും സെക്രട്ടേറിയറ്റ് യോഗം കൂടി. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാന കമ്മിറ്റി ചർച്ചയ്ക്ക് ശേഷം കൂടിയപ്പോൾ വി എസിനോട് ചോദിച്ചു എന്തെങ്കിലും സഖാവ് വി എസിന് പറയാറുണ്ടോ. സഖാവ് പറഞ്ഞു അല്ല നിങ്ങളിപ്പം ഭൂരിപക്ഷ പ്രകാരം ഈ നിലപാടിലാണല്ലോ എത്തിയിട്ടുള്ളത്, അത് നിങ്ങൾ പറയൂ. എൻ്റെ അഭിപ്രായം ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും കേന്ദ്ര കമ്മിറ്റിനെ അറിയിച്ചുകൊള്ളാം, അതെനിക്ക് അവകാശമുണ്ടല്ലോ. അപ്പോൾ അത് തീർച്ചയായും ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഏതായാലും അവിടെ അറിയിക്കും എൻ്റെ വ്യത്യസ്ത അഭിപ്രായം. അത് ഒരു കേന്ദ്ര കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ കേന്ദ്ര അറിയിക്കാം വിളിക്കുകയും ഒക്കെ ചെയ്തു. ഒക്കെ ശരി, കാര്യമൊന്നും ഒരു തെറ്റില്ല ചെയ്യുന്നതിൽ ആരും തടസ്സം പറഞ്ഞതുമില്ല. അതിനുശേഷം ആ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യും. ആ റിപ്പോർട്ടിനകത്തുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് മരവിപ്പിച്ചു കുറേ ഭാഗങ്ങൾ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അല്ല, അത് ഈ സമ്മേളനത്തിനകത്തുണ്ടായ ഒരു പ്രക്രിയയാണ്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് സംബന്ധിച്ചുള്ള സഖാവിൻ്റെ അഭിപ്രായം ഈ കുറിപ്പായിട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്തു. കേന്ദ്ര കമ്മിറ്റി കൊടുത്ത കാര്യം നമ്മൾ അറിയുന്നില്ല, അത് പിന്നീട് അറിയുന്ന ഒരു പത്രത്തിൽ അത് വന്നപ്പോഴാണ്. പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയത് സഖാവിനെ വി എസ് വിളിച്ചു, ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതിൽ ചില ഭേദഗതി വളർന്നുണ്ട്, ഇവിടുത്തെ സെക്രട്ടറിയുടെ അത് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ പ്രകാശ് പറഞ്ഞു ഞാനിപ്പോൾ തമിഴ്നാട് സമ്മേളനത്തിലാണുള്ളത്, ഞാൻ അവിടെ വന്ന് റിപ്പോർട്ട് നോക്കട്ടെ, ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല, അവിടെ വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ആലോചിക്കാം. അപ്പോൾ ഒന്നാമത്തെ ദിവസം റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിനുശേഷം വി എസ് പ്രകാശ് കാരാട്ടിനോട് പറഞ്ഞു ഈ പറയുന്ന എൻ്റെ ഇതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, നിങ്ങളതിൽ ഇടപെട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിനെ എനിക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വി എസിനോട് പ്രകാശ് കാരാട്ട് തന്നെ പറഞ്ഞു നിങ്ങൾ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുക്കുക, നമുക്ക് ചർച്ച കേൾക്കാം, ഇപ്പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞല്ലോ, അതിനുശേഷം മറുപടി പറയുന്ന ഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സഖാവും ഉണ്ടല്ലോ. അപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം കൂടുമ്പോൾ അവിടെ വന്ന ചർച്ചയും കൂടി കേട്ടുകൊണ്ട് എന്തെങ്കിലും ഭേദഗതി ആവശ്യമാണെങ്കിൽ സഖാവിൻ്റെ കൂടി ഈ അഭിപ്രായം കൂടി ആ സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിനുള്ള അവസരം തരാതെ വി എസ് സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഈ ചർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം സെക്രട്ടേറിയറ്റ് കൂടി. സെക്രട്ടേറിയറ്റിനകത്ത് ഞങ്ങൾ പി ബി എംബർമാരായിട്ട് ഇവിടെ നിന്നുള്ള രണ്ട് പി ബി എംബർമാർക്ക് പുറമേ 6 പി ബി എംബർമാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ ചർച്ചകൾക്കൊക്കെ ശേഷം വി എസ് ഉന്നയിച്ച പ്രശ്നങ്ങളെ കൂടി അടിസ്ഥാനമാക്കി എന്തെങ്കിലും ഭേദഗതി നിർദ്ദേശിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഖാവ് പിണറായി തന്നെ പറഞ്ഞു ഇതിനകത്ത് വി എസ് ഉന്നയിച്ച പ്രശ്നങ്ങളിൽ സഖാവിനെ പറ്റി പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനകത്തൊരു ഭാഗം നമുക്ക് നീക്കം ചെയ്യാം, അത് കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയിലിരിക്കുന്ന ചില കാര്യം ബന്ധപ്പെട്ട കാര്യം. അതിന് പി ബി ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അതെ, ആ കമ്മീഷൻ ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ആ ഭാഗം ഈ റിപ്പോർട്ടിൽ നിന്ന് മാറ്റാം. അതെന്താ മുമ്പ് അതിനെപ്പറ്റി അങ്ങനെ ഒരു ആലോചന ഉണ്ടാവുക? അത് ആലോചിക്കാതിരുന്നത് സഖാവ് വി എസ് പറഞ്ഞിട്ടുള്ള അഭിപ്രായം സംബന്ധിച്ചൊരു കണക്കിലെടുത്തു സഖാവ് പിണറായി എന്നുള്ള വ്യത്യാസം. വി എസ് ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്, ആ നിലപാടെടുത്ത സാഹചര്യത്തിൽ
ഒരു പി ബി മെമ്പറാണ് സഖാവ് പിണറായി വിജയൻ. വി എസിനെതിരായിട്ടുണ്ടായിരുന്ന ആ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളെല്ലാം ആ ഭാഗങ്ങളെല്ലാം അതിൽ രണ്ട് ഭാഗം ഉണ്ടായിരുന്നു. ഒന്ന്, വി എസിനെതിരായിട്ട് രാജേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണം കമ്മീഷൻ എന്ന നിലയിൽ പരിശോധിച്ചുകൊണ്ട് കമ്മീഷൻ അതിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതെ. ആ കമ്മീഷൻ അത് മുഴുവൻ പി ബിക്ക് റെഫർ ചെയ്യാണ് ചെയ്തത്. അതിന് മറുപടിയായിട്ട് വി എസ് കുറേ കാര്യങ്ങൾ ഒരു പത്രത്തിൽ അഭിമുഖമായിട്ട് കൊടുത്തിരുന്നു. ഇതിന് മറുപടി, ആ മറുപടി അതിനകത്തുണ്ട്. രണ്ട് ഭാഗവും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് തൽക്കാലത്തെ. ആ രണ്ട് ഭാഗവും വേണ്ടെന്ന് വെച്ചു, അത് ഒഴിവാക്കി രേഖയിൽ. ആ രണ്ട് ഭാഗവും ഈ രേഖയിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ലേ നല്ലത്. ഇങ്ങനൊരു ആക്ഷേപത്തിൽ സഖാവ് നിൽക്കുന്നത് കൊണ്ട് പി ബിയുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം ഈ സമ്മേളനം വിട്ട് പോയതിന് ശേഷം സഖാവിൻ്റെ അസാന്നിധ്യത്തിൽ സഖാവ് അവിടെ പങ്കെടുത്തിരുന്നെങ്കിൽ ഇത് കുറേ സഖാവിന് തന്നെ ആശയവ്യക്തത വരുമായിരുന്നു. സഖാവിന് ഇക്കാര്യം മനസ്സിലാക്കാമായിരുന്നു. സഖാവിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ അത് ചെയ്യുമായിരുന്നു. സഖാവ് ഇല്ലെങ്കിലും ഇത് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം അതിനകത്ത് ഒരു കേന്ദ്ര പി ബി മെമ്പർമാർ പി ബി മെമ്പർമാരുടെ സമ്മർദ്ദമോ നിർദ്ദേശത്തിൻ്റെ പി ബി മെമ്പർമാരുടെ സമ്മർദ്ദം അല്ല യഥാർത്ഥത്തിലുണ്ടായത്. സഖാവ് പിണറായി തന്നെ പറയുകയാണ് ഇതാണല്ലോ വി എസ് പറയുന്നൊരു പ്രശ്നം. ആ പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മളിപ്പോൾ ഒരു നിലപാടെടുക്കേണ്ട കാര്യമില്ല. അത് പി ബിയുടെ മുമ്പിൽ കിടക്കുകയാണ്. സീതാറാം യെച്ചൂരിയെ പോലുള്ളവർ അതിന് വേണ്ടി സംസാരിച്ചു. അങ്ങനെയുള്ള ആരും അതിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളെടുത്ത തീരുമാനമാണ്. പ്രപ്പോസൽ തന്നെ വെച്ചത് സെക്രട്ടേറിയറ്റിൽ പിണറായി തന്നെയാണ് വെച്ചത്. പി ബി എന്ന് വെച്ച പ്രപ്പോസലല്ല. പ്രകാശ് കാരാട്ടും പ്രസംഗത്തിനകത്ത് അങ്ങനെ ഒരു കാര്യം പരാമർശിച്ചിട്ടേ ഇല്ല. സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് സമ്മേളനത്തിലും അത് അവതരിപ്പിച്ചത്. അതിലെടുത്ത നിലപാട് വി എസ് ഇപ്പോൾ എന്ത് നിലപാട് പരസ്യമായിട്ടെടുത്താലും പാർട്ടിക്കകത്തൊരു ശരിയായ പ്രശ്നം ഉന്നയിച്ചാൽ അതിന് പരിഹാരം കാണും. അതിനുശേഷമാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. അതിൻ്റെ തെളിവാണിത്. അതെ. അപ്പോൾ അത് സംബന്ധിച്ചുള്ള പ്രധാനമായിട്ടുള്ള വി എസിൻ്റെ ആക്ഷേപം യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ വരുത്തിയ തിരുത്തലോടുകൂടി പരിഹാരം കണ്ടു. അത് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. ആ എടുത്തതിന് ശേഷം പി വി തന്നെ തീരുമാനിച്ചു ഇത് സംബന്ധിച്ചെല്ലാം അതിൻ്റെ പ്രകാശ് കാരാട്ട് തന്നെ വി എസിനെ അറിയിക്കണം. അപ്പോൾ പ്രകാശ് കാരാട്ടിനെ അറിയിക്കാൻ തീരുമാനിച്ചത് പി വി എടുത്ത തീരുമാനമാണ്. ഈ റിപ്പോർട്ടിൽ ഈ ഭേദഗതി എടുത്താനുള്ള തീരുമാനമല്ല. അത് പി വി എടുത്ത തീരുമാനമല്ല. അത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് എടുത്ത തീരുമാനമാണ്. അത് സമ്മേളനത്തിൽ പറഞ്ഞിട്ടേ പുറത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നിലയിൽ അത് സംബന്ധിച്ച് ആ ഭാഗം പ്രകാശ് കാരാട്ട് അപ്പോൾ സംസാരിച്ചില്ല. പ്രകാശ് കാരാട്ട് പറഞ്ഞത് നിങ്ങൾ സമ്മേളനത്തിൽ നിന്ന് വിട്ടുതന്നെ ശരിയല്ല, അതുകൊണ്ട് സഖാവ് തിരിച്ചു വരണം. ഇതാണ് പി വിയുടെ അഭിപ്രായം. ഏത് പ്രശ്നവും ചർച്ച ചെയ്യാൻ പി വി സന്നദ്ധമാണ്. ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പി വി സന്നദ്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം റിപ്പോർട്ടിനകത്തും വരുത്തിയത്. അത് വി എസ് സമ്മേളനത്തിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും പാർട്ടി എടുക്കേണ്ട നിലപാടെടുക്കും എന്നതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് ഈ സമീപനം. ആ നിർദ്ദേശം ആ തീരുമാനം സെക്രട്ടറി വിളിച്ച് അദ്ദേഹത്തിനെ അറിയിക്കുകയും തിരിച്ചു വരണം എന്ന് പറയുകയും ഒക്കെ ചെയ്തു. അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഇനിയത്തെ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ നിർദ്ദേശത്തിന് ശേഷം അദ്ദേഹം സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നത് ഒരു അച്ചടക്ക ലംഘനമായി കാണുമോ? സമ്മേളനത്തിന് വേണ്ടി വിട്ടു നിന്നിട്ടും സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന സന്ദർഭത്തിൽ ആ പുതിയ പാനൽ തയ്യാറാക്കുന്ന ഘട്ടത്തിലെങ്കിലും അദ്ദേഹം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതി. അദ്ദേഹം വന്നില്ല. അതെങ്ങനെയാണ് പാർട്ടി കാണുന്നത്? ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തത് 88 അംഗ സംസ്ഥാന കമ്മിറ്റി എന്നുള്ളത് ഒരു സീറ്റ് ഒഴിച്ചിടാൻ തീരുമാനിച്ചു. അത് അദ്ദേഹത്തിന് വേണ്ടിയാണ്. അങ്ങനെയൊന്നും ഇപ്പോൾ കണ്ടിട്ടില്ല. ഏതെങ്കിലും വ്യക്തിയെ കണ്ടിട്ടെടുത്ത തീരുമാനമല്ല. എന്നാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തുറന്ന മനസ്സാണ് ഉള്ളത്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ വി എസ് അവിടെ വന്നിരുന്നെങ്കിൽ ഉൾപ്പെടുത്തപ്പെടുമെന്നുള്ളതിൻ്റെ സന്ദേശം അതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒഴിച്ചിരിക്കുന്ന സീറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ പാർട്ടിക്ക് ഒരു മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. സാങ്കേതികമായിട്ട് ശരിയല്ലല്ലോ. പാർട്ടി സാങ്കേതികമായി ശരിയല്ല. തുറന്ന സമീപനം ഈ കാര്യത്തിൽ അദ്ദേഹം ഒരു അച്ചടക്ക ലംഘനം നടത്തിയതുകൊണ്ട് ഇനി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇനി പോകാൻ പ്രയാസം. അച്ചടക്ക ലംഘനം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒഴിവാക്കുക എന്നുള്ളതല്ലോ സാധാരണ ചെയ്യുക. വ്യത്യസ്തമായ നടപടികൾ അച്ചടക്ക ലംഘനവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഭരണഘടനയിൽ തന്നെ ഇപ്പോഴും അതിന് അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ ആ സീറ്റ് ഒഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, ആ സീറ്റിൻ്റെ പരിഷമല്ല. ആ സീറ്റ് ഇല്ലാതെ തന്നെ വി എസ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. തീർച്ചയായിട്ടും സംസ്ഥാന കമ്മിറ്റി കുവരിയുള്ള കമ്മിറ്റിയിൽ അംഗമാണ് സഖാവ്. പക്ഷേ ഈ സീറ്റ് അദ്ദേഹത്തിനാണ് എന്ന് പറയാം. അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല. അത് അതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സീറ്റ് മാറ്റി വെക്കാൻ പറ്റില്ല. ഇന്ന വ്യക്തിക്ക് വേണ്ടി മാറ്റി വെച്ചു എന്ന് പറയണമെങ്കിൽ പറയാൻ സാധാരണഗതി അദ്ദേഹത്തിന് നിഷേധിക്കുന്ന അതിന് സന്ദേശം സഖാവ് അവിടെ വന്നിരുന്നെങ്കിൽ. പക്ഷേ ഇതുവരെ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് അദ്ദേഹത്തിന് നിഷേധിക്കുന്ന ഒരു നിലപാടും തീരുമാനവും ഉണ്ടായിട്ടില്ല. എടുത്തിട്ടില്ല. വി എസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരിക്കുക എന്നൊരു മനോഭാവമല്ല ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് സഖാവ് വന്നിരുന്നെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമായിരുന്നു. അതാണ് ആ സന്ദേശം. ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 സന്ദർഭം ഈ സംസ്ഥാന നിയമസഭ കൂടുകയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. യു ഡി എഫ് ഗവൺമെൻറ്റിനെതിരെ വലിയ ഉറക്കമില്ലാത്ത രാത്രികൾ ഉറക്കമില്ലാത്ത ദിനങ്ങൾ ആണ് താങ്കൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു പ്രത്യേക സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുമ്പോൾ
പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും നിയമസഭയിലെ പ്രവർത്തനവും ഒക്കെ എത്രമാത്രം പ്രശ്നഭരിതമായിരിക്കും? അത് സി സി മെമ്പർ എന്നുള്ള നിലയിൽ സഖാവ് വി എസിൻ്റെ ഉത്തരവാദിത്വം സഖാവ് നിർവഹിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.